വണ്ടിയുണ്ട് അത് ഏത് വണ്ടി സ്റ്റിയറിംഗ് ഉണ്ട് എക്സലേറ്റർ ഉണ്ട് ക്ലച്ച് ഉണ്ട് എല്ലാം ഉണ്ട് മേലെ വലിച്ചിട്ട് നോക്കണേ വണ്ടി കൂടി കണ്ടെടുത്തിട്ടുണ്ട് അടുത്ത വണ്ടി എന്തായാലും രണ്ട് 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 വണ്ടി വണ്ടി നിങ്ങൾ മേലെ എനിക്ക് ഷിജു വിവരങ്ങളുമായി ചേരുകയാണ് ഷിജു മലപ്പ് കൂടുതൽ കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് എത്തുകയാണ് മനാഫ തുടക്കം മുതൽ പറയുന്നുണ്ട് കൂടുതൽ വാഹനങ്ങൾ ഉണ്ട് എന്ന് എന്നാൽ സതീഷ് സൈൽ എം എൽ എ ആ ഒരു വാദത്തെ പലപ്പോഴും നിഷേധിച്ചിരുന്നു ഇപ്പോൾ ഈശ്വർ മൽപ്പയും പറയുന്നു രണ്ടു വാഹനം കണ്ടെത്തിയെന്ന് അപ്പോൾ ഇനിയും തുടർ പരിശോധനകൾ ആവശ്യമാണ് പുഴയുടെ അടിത്തട്ടിൽ എന്ന് വ്യക്തമാക്കുന്നതാണോ ഇവരുടെ ഈ വാക്കുകൾ ആ തീർച്ചയായും ഇത് വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് ജില്ലാ ഭരണകൂടത്തെ കൊണ്ടുപോവുകയാണ് അർജുൻ്റെ ലോറി മാത്രമേ ഈ പുഴയിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ ഒരു രണ്ട് ലോറിയാണ് അതിലൊരു ലോറിയുടെ ക്യാബിൻ്റെ ഭാഗം നേരത്തെ കിട്ടുകയും അതിൻ്റെ ക്യാപ്സ്യൂൾ മറ്റൊരു സ്ഥലത്ത് കിട്ടുകയും ചെയ്തതോടുകൂടി ഇനി അർജുൻ്റെ ലോറി മാത്രമേ ഉള്ളൂ എന്നാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞത് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാൻ കഴിയും അതായത് ഒരു സ്ഥലത്ത് കയർ മാർക്ക് ചെയ്തിരിക്കുന്നത് പി ഫോർ എന്ന സ്ഥലത്ത് നിന്ന് നാവികസേന നേരത്തെ മാർക്ക് ചെയ്ത പി ഫോറിൽ നിന്ന് ഏതാണ്ട് മുപ്പത് മീറ്റർ അകലെയാണ് അർജുൻ്റേതെന്ന് സംശയിക്കുന്ന ലോറിയുടെ ഭാഗം ത് അത് ഈ ഈ പ്രദേശത്താണ് ഈ സ്ഥലത്ത് നിന്ന് അത് എന്തായാലും മുപ്പത് മീറ്റർ അകലെ ലോറിയുടെ ഭാഗമെന്ന് സംശയിക്കുന്ന ഒരു ലോറിയുടെ കയർ അത് കെട്ടിവെച്ചിട്ടുണ്ട് അവിടെ ക്ലച്ചും അതുപോലെ മറ്റേ ടയറിൻ്റെ എല്ലാം തന്നെ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് ഒന്ന് മാർക്ക് ചെയ്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കയർ ഈ ഡ്രഗ്ജറിന് സമീപത്തായി ഏതാണ്ട് മുപ്പത് മീറ്റർ അകലെയാണ് ഒരു ലോറി കണ്ടെത്തിയിട്ടുള്ളത് അതാണ് അർജുൻ്റെ ലോറി എന്ന് സംശയിക്കുന്നത് അത് ഉയർത്താൻ ക്രെയിൻ ഉൾപ്പെടെ സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം ഇപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം തുടങ്ങി അതിൽ നിന്ന് ഏതാണ്ട് മറ്റൊരു മുപ്പത് മീറ്റർ അകലെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ നിൽക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ കഴിയും അവിടെയാണ് അടുത്ത ലോറിയുടേതെന്ന് സംശയിക്കുന്ന മറ്റൊരു അതിന് ക്ലച്ചും അതുപോലെ ഒരു സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെ ഉള്ളൂ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായിട്ടില്ല മറ്റൊരു വാഹനത്തിന്റെ ക്യാബിൻ എന്ന് സംശയിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ കണ്ടു എന്ന് ഈശ്വർ മാൽപ്പ പറയുന്നത് അതുകൊണ്ട് രണ്ട് സ്ഥലത്തായി രണ്ട് ആ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് രണ്ട് ലോറി ഇവിടെ ഉണ്ട് എന്നതിൻ്റെ ഒരു സ്ഥിരീകരണം രണ്ട് ലോറിയാണോ രണ്ട് വാഹനം ഒരു ലോറിയാണ് എന്നത് ആദ്യത്തേത് ഈശ്വർ മാൽപ്പറത്തു തന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് രണ്ടാമത്തേത് മറ്റൊരു വാഹനത്തിന്റെ ക്യാബിനാണ് അത് ഏത് തരം വാഹനമാണത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതിവേഗത്തിൽ ഈ പരിശോധന നടത്തിയ സ്ഥലങ്ങളിലേക്ക് ഇനി ക്രെയിൻ കൊണ്ടുവന്ന് ഇത് പുറത്തേക്കെടുക്കുക എന്ന ഒരു നീക്കമാണ് ഇനി നടത്താനുള്ളത് അതിനാണ് ജില്ലാ ഭരണകൂടം ശ്രമം തുടങ്ങിയിട്ടുള്ളത് ഭാരമേറിയ ക്യാബിൻ ഉൾപ്പെടെ പുറത്തെടുക്കണം ചെളിയിൽ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാബിൻ പുറത്തെടുക്കണമെങ്കിൽ ശക്തിയേറിയ സാധനങ്ങൾ പുറത്തെടുക്കാൻ പര്യാപ്തമായ ക്രെയിൻ കൊണ്ടുവരണം അതിനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനൂപ്